യല്ല ഹബീബി, സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ. ഗൈസ് എന്തൊക്കെയാണ്, സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഈ ശനി ഞാൻ എപ്പിസോഡുകളൊക്കെ വരുന്ന സമയത്ത് ലാലേട്ടൻ ഈ സേഫായി സുഖമായി മേപ്പിട്ട് നോക്കിയിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഒക്കെ പിടിച്ച് തൂക്കി ഏറി കയറ്റി വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. സീരിയസ്ലി മാൻ, അതായത് ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ, പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഏറി കയറ്റിയേ പറ്റൂ. അങ്ങനെ ഏറി കയറ്റുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഇതിങ്ങനെ ഇരിക്കാവോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ അത്തരത്തിലിരിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ പിടിച്ച് ഏറി കയറ്റിയതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ ഈ കണ്ടസ്റ്റൻസിന് ഉണ്ടാവും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഇതൊരു ഗെയിം ഷോ ആണല്ലോ. ഒരു 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 ഗെയിമിനെ നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ നിരീക്ഷിക്കുന്ന പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ആ പ്രേക്ഷകർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഈ ലാലേട്ടൻ വന്നിട്ട് ജാസ്മിനെയും ഗബ്രീനെയും ഒക്കെ പിടിച്ച് തൂക്കി ഏറി പറപ്പിക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ആ സാറ്റിസ്ഫാക്ഷന് കൊടുക്കുന്ന കൺസിഡറേഷൻ പോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ ആ സാറ്റിസ്ഫാക്ഷനും കൂടിയും ഒരു കൺസിഡറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ എന്തൊരു ബോറടിയാ, എന്തൊരു ബോറടിയാണ്ടടികുംപടികുംപടികുംപടികുംപടികുംപടികുംപടികുംപടി. ഇപ്പൊ എന്താണ് സ്ഥിതി അതിൻ്റെ അത്? ഒരു ജിൻഡോ ഉണ്ട്, ഒരു ചിബിനും ഉണ്ട്. ഇവര് രണ്ടും കൂടി ഇങ്ങനെ കൊണ്ടുപോവുക, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവരുടെ എന്താ പറയുക, കാലിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ തമ്പ്ര ആ തമ്പ്ര ആ തമ്പ്ര 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 എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അയ്യയ്യയ്യയ്യയ്യേ, അങ്ങനെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇവരുടെ അടിമയല്ലേ, അടിമയല്ലേ, അടിമ അടിമ അടിമ. എന്താണ്, കഴിവില്ലാത്തതുകൊണ്ടാണോ, വയ്യേ, പേടിയാണോ കളിക്കാൻ? അല്ല, ഞാൻ ചിന്തിച്ചു പോവാണ്, പേടിയാണോ? ജിൻഡോന്റെ എതിരെ കളിക്കാൻ വയ്യ, സിബിന്റെ എതിരെ കളിക്കാൻ വേണ്ടി വയ്യ, മിണ്ടാൻ വയ്യ. അവൻ മിണ്ടാണെന്നുണ്ടെങ്കിൽ തന്നെ തൊട്ട് തലോടി അങ്ങ് പോകുന്നൊരു നിലപാടൊക്കെയാണല്ലോ പല ആൾക്കാരും എടുക്കുന്നത്. അത് സീരിയസ്ലി കാണുന്ന സമയത്ത് അയ്യയ്യേ എന്ന് തന്നെയാണ് തോന്നണത്. ജിൻഡോന്റെ തെറ്റുകൾ എന്തേ, തെറ്റുകളല്ലാതാവുന്നേ. ജിൻഡോന്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തവണ പോകുന്നുണ്ട് കാര്യങ്ങൾ. അതൊന്നും ആർക്കും മറച്ചു വെക്കാനൊന്നും പറ്റൊന്നുമില്ല. ആരും മറച്ചു വെക്കാനും ശ്രമിക്കേണ്ട. അജിൻ്റെ അത്ര നല്ല പുള്ളിയൊന്നുമല്ല, ഹേറ്റ് കൊണ്ട് പറയണമെന്നല്ല. അയാളുടെ ഗെയിമിനെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ അയാളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റുന്നുണ്ട്. അയാൾ ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതെന്താണ്, അയാൾ ഈ സോറി പറയുന്ന സമയത്ത് എന്താണ് തേഞ്ഞു വാഞ്ഞു പോകുന്നത്? ആയിക്കോട്ടെ, സോറി പറയുന്നത് മനുഷ്യന് നല്ല ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു വ്യക്തിയും ഇരുന്ന് തെറ്റുപറ്റുന്നു, എന്നിട്ട് ഇരുന്ന് സോറി പറയുന്നു, ഇതെന്താ സുഖമാണല്ലോ. തെറ്റങ്ങ് പറ്റിക്കഴിഞ്ഞ് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അതങ്ങ് പറഞ്ഞാൽ പോരെ. ജിൻഡോന്റെ കേസിൽ ജിൻഡോ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ജിൻഡോ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ സിബിനാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ക്ഷമിക്കാൻ തയ്യാറാ. സിബി ജിൻഡോ പറയുന്ന സമയത്ത് കൈയടിച്ച് പാസ്സാക്കുന്നു, ജിൻഡോനെ രാജാവാക്കി വിടുന്നു, അല്ലെങ്കിൽ ജിൻഡോ പറഞ്ഞ എല്ലാവരും അങ്ങ് ചിരിക്കുക, ജിൻഡോനെ എല്ലാവരും അങ്ങ് സംഗതി, ജിൻഡോനെ എല്ലാവരും കൂടി പൊട്ടനാക്കുകയാണോ, അല്ലെങ്കിൽ ജിൻഡോനെ മുതലാക്കുകയാണോ എന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. പക്ഷെ ജിൻഡോനെ രാജാവാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. എൻ്റെ തോന്നലാണ്, പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ജിൻഡോൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് വേറൊരു സൈഡാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്നതിന് മുമ്പ് വരെ ജിൻഡോൻ്റെ ചെറിയ തെറ്റ് തൊട്ട് വലിയ തെറ്റ് വരെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. മീൻസ് അയാളതിനെ ടാർഗറ്റ് ചെയ്തിരുന്നു, അയാളെ വിമർശിച്ചിരുന്നു, തൂക്കി ഏറി കയറ്റിണ്ടായിരുന്നു. പക്ഷെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജിൻഡോനെ ആരും തൊടുന്നില്ല, കാര്യമായിട്ട് ജിൻഡോനെ തൊടുന്നില്ല. ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ള രീതിയിലുള്ള പോക്കുകൾ, ഞാൻ പറഞ്ഞ തീരെ തൊടുന്നില്ല എന്നല്ല, മുമ്പത്തേനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അയാൾക്കെതിരെയുള്ള മത്സരങ്ങൾ, അയാൾക്കെതിരെയുള്ള വർത്തമാനങ്ങൾ കുറവ് തന്നെയാണ്, കുറവ് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഈ ജിൻഡോന് വേളിയിൽ അത്യാവശ്യം ഫാൻസ് ഉണ്ട് എന്നുള്ളൊരു സംഭവം അതിൻ്റെ അകത്തുള്ള ചില കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ വൈൽഡ് കാർഡ് കയറിയതിന് ശേഷം അത് കുറച്ചും കൂടി മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ജാസ്മിൻ ഗബ്രിക്ക് വെളിയിൽ അത്യാവശ്യം നല്ല ഹെയ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓൾറെഡി അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് അറിയാം. വൈൽഡ് കാർഡ് എൻട്രി കയറിയതിന് ശേഷം ഈ സിബിൻ്റെ ഒക്കെ ഈ മറ്റേ ജാസ്മിനോടും ഗബ്രിയോടൊക്കെ ഉള്ളൊരു നിലപാടുകളും രീതികളൊക്കെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് നിരീക്ഷിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വെളിയിൽ ഇവർക്ക് വിചാരിക്കുന്നതിനപ്പുറം ഹെയ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കും വന്ന ആൾക്കാരൊക്കെ അവരുടെ മേളിൽ കുതിര കയറുന്നത്, അതായത് സിബിനൊക്കെ മെയിനായിട്ട് കുതിര കയറുന്നതെന്നുള്ളത് മറ്റ് കണ്ടസ്റ്റൻസിന് തോന്നിക്കാണും. അപ്പം ഇവിടെ എന്താണ് ഒരു സൈക്കോളജി വർക്കാവുന്നത്, മറ്റ് ഭൂരിഭാഗം വരുന്ന ചില എല്ലാവരും അല്ല, ചില ഭൂരിഭാഗ കണ്ടസ്റ്റൻസ് ഇവരുടെ ഒപ്പം അങ്ങ് കൂടിയിട്ട്
ഇവരുടെ അഗേൻസ്റ്റ് അങ്ങ് പോവാണ്, മനസ്സിലായില്ലേ? ജാസ്മിന്റെ അഗേൻസ്റ്റ് ഒക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ ഒരു ഗാങ് ഫോം ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ജിൻഡോ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ജിൻഡോയും സിബിനോ ആണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇവരാണോ അതിൻ്റെ അകത്തുള്ള രാജാക്കന്മാര്? അവര് പറയുന്നതാണ് ചട്ടം, അല്ലെങ്കിൽ അവർക്കെതിരെ ആൾക്കാർക്ക് വർത്തമാനം പറയാനൊക്കെ ഒരു മടിയുണ്ട്, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ തന്നെ അത്ര വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ആക്ച്വലി ഉണ്ട്. വൈ വൈ സി, നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കും, അങ്ങനെയല്ലല്ലോ, ജിൻഡോനെ അവിടെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ടല്ലോ, വിമർശിക്കുന്നുണ്ടല്ലോ, സിബിനെ വിമർശിക്കുന്നുണ്ടല്ലോ. എടേ, വിമർശിക്കും. ഞാൻ പറയണത് ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് ഒരു വിഷയം വരണം, അല്ലെങ്കിൽ ഒരാൾക്കെതിരെയുള്ള ഒരു സാധനം കത്തണം, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് പുഷ് ചെയ്ത് വരണം. അങ്ങനെ ഈ രണ്ടാൾക്കാർക്ക് എതിരെ ഒരു കണ്ടന്റ് പുഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിനും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണമില്ല എന്നുള്ളിടത്താണ് അവർക്ക് കഴിവില്ലാത്ത ആൾക്കാരാണ് എന്ന് നമ്മൾ പറയുന്നതും. എന്താണ് പറയുക, ഇവരുടെ അണ്ടറിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസാണ് അവരെ എന്നും പറയേണ്ടി വരുന്നത്, മനസ്സിലായ? അത് ഇതിനെ ഗെയിം എന്നുള്ള രീതിയിൽ നിരീക്ഷിക്കുന്ന ബോധമുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും. അപ്പൊ ഇതിനർത്ഥം ഇവിടെ എന്താണ്, എന്താണ്, ഞാൻ ഈ ജിൻഡോനെയും സിബിനെയും കുറ്റം പറഞ്ഞിട്ട് ജാസ്മിനെയും ഗംബറിനെയും സപ്പോർട്ട് ചെയ്യണം, സോപ്പിടുകയാണ് എന്ന് വിചാരിക്കണ്ട, ഒരിക്കലും അല്ല. ഗെയിം ഗെയിം, വെൻ വി കാൽക്കുലേറ്റ് ദ ഗെയിം, വെൻ വി നിരീക്ഷിക്കൽ ദ ഗെയിം. ഇവിടെ ജാസ്മിനും ഗബ്രിയും അലമ്പ് കളിക്കുന്നുണ്ട്, അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഇൻ എവറി ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ ആക്ച്വലി വരുന്നുണ്ട്. പക്ഷേ അതിൽ അവരുടെ അഗേൻസ്റ്റ് മാത്രം ഒരു കൂട്ടം പോവുമ്പോൾ, ഒരു കൂട്ടം പോവുമ്പോൾ, പോണതല്ല തെറ്റ്, അവരുടെ അഗേൻസ്റ്റ് മാത്രം പോവുമ്പോൾ ഒരു ആക്ടിനെ, അല്ലെങ്കിൽ ആ ഒരു രീതിയെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന സമയത്താണ് എനിക്ക് അയ്യേ എന്ന് തോന്നിപ്പോകുന്നത്. അവർക്കെതിരെ ഭൂരിഭാഗം പോകുന്ന അതേ താല്പര്യവും ശുഷ്കാന്തിയും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെയും ഈ ആളുകൾ കാണിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഫൈൻ ആൻഡ് ദാറ്റ് വിൽ ബി അപ്രിഷ്യേറ്റബിൾ. മനസ്സിലായില്ല? അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇവിടെ നിങ്ങൾ പറയും ജിൻഡോ അത്ര പ്രശ്നമൊന്നും കാണിക്കുന്നില്ലല്ലോ, ജിൻഡോനെ കാട്ടിലും വലിയ പ്രശ്നങ്ങളൊക്കെ ജാസ്മിനും ഗബ്രിയൊക്കെ കാണിക്കുന്നില്ലേ. സി ആയിരിക്കും ജാസ്മിനും ഗബ്രിയും അതിനെ കാട്ടിലും വലിയ ലെവലിലേക്ക് പ്രശ്നങ്ങളും, അല്ലെങ്കിൽ അവരുടെ വായന്നൊക്കെ വലിയ സാധനങ്ങൾ ചാടിയിട്ടുണ്ടാവും. ആയിക്കോട്ടെ, അവരുടെ ഭാഗത്ത് നിന്ന് ചാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഊക്കണ്ടെന്നല്ലല്ലോ പറയുന്നേ, അവരെ ഊക്കണം, അവരെ ടാർഗറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. ഞാനും അതിനെ വിമർശിക്കുന്നത് തന്നെയാണോ? അത് നിങ്ങൾ ആരും കാണുന്നില്ലേ? വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരാളുടെ തെറ്റ് വലുത്, മറ്റേ ആളുടെ ചെറുത് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കൺസിഡറേഷൻ ഒന്നും കൊടുത്തിട്ട്, അല്ലെങ്കിൽ എന്താണ് ഇവരെ ടാർഗറ്റ് ചെയ്ത് ഇവരെ ടാർഗറ്റ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗെയിം ഷോ ആണ്, അതിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും കണ്ടസ്റ്റൻസ്, എല്ലാവരും ഗെയിം കളിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് വേർതിരിവ് കാണിക്കാൻ വേണ്ടി പാടില്ല. അവർ എല്ലാത്തിനും നിരത്തിപ്പൊട്ടിച്ച് ൂക്കേറി കയറ്റണം, അല്ലെങ്കിൽ അവരത് അവിടെ അവർ കണ്ടന്റ് ആക്കണം, കണ്ടന്റ് അവർ പുഷ് ചെയ്യണം, എല്ലാവർക്കെതിരെയും പുഷ് ചെയ്യണം. എല്ലാവർക്കെതിരെയും പുഷ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റായി മാറുന്നത്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പഴങ്ങളാണ് പഴം വിഴുങ്ങികളാണ്, അണ്ണാക്കിൽ പിരിവെട്ടിയവരാണെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ സിബിൻ്റെയും ജിൻഡോൻ്റെ അടിമകളാണെന്ന് പറയേണ്ടി വരും. സീരിയസ്ലി മാൻ, അല്ലാണ്ട് എന്ത് പറയണം? ഏഹ്, സിബിൻ ഇന്ന് ജാസ്മിനെതിരെ കാണിച്ച ഒരു ആക്ട്, അത് വളരെ മോശം തന്നെയാ, മോശം ആക്ട് തന്നെയാണ് സിബിൻ കാണിച്ചത്, മനസ്സിലായ? സിബിൻ കാണിച്ചത് മോശമായ ആക്ട് തന്നെയാണ്. അതില് സിബിൻ തെറ്റ് ചെയ്തു എന്നുള്ളത് അതിൻ്റെ അകത്തുള്ള ചില കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞു, സിബിനെ കൊണ്ട് മാപ്പൊക്കെ പറയിപ്പിച്ചു. പക്ഷേ അതില് എന്താ പറയുക, ഇപ്പുറത്ത് കടന്നിട്ട് എന്താണ് സിബിൻ കടന്നിട്ട് ന്യായീകരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പുറത്ത് കടന്നിട്ട് വേറെ രീതിയിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് ആക്ച്വലി തോന്നി. ജാസ്മിനെ കുറിച്ചിട്ട് അപ്പുറത്ത് പോയിരുന്ന് പറയുന്നൊരു പരിപാടി, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന കാര്യത്തെ. സിബിന് അപ്പുറത്ത് പോയിട്ട് വർത്തമാനം പറഞ്ഞാൽ തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, അത് അയാളുടെ ഗെയിമാണ്, അയാൾ കളിച്ചോട്ടെ, നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ സിബിൻ കളിച്ചോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എനിക്ക് ഇഷ്ടമാണ് സിബിൻ, നല്ല കണ്ടസ്റ്റൻ്റാണ്, ഗംഭീര കണ്ടസ്റ്റൻ്റാണ്, കണ്ണിങ് ആണ്, ക്ലവറാണ്, അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഷോവിന് വേണ്ടത്. പക്ഷേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബിൻ്റെ അല്ല കുറ്റം പറയുന്നത്, സിബിൻ ചെയ്ത ആക്ട് തെറ്റാണ്. അപ്പൊ സിബിൻ അപ്പുറത്ത് പോയിട്ട് വേറൊരു രീതിയിൽ വർത്തമാനം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ജാസ്മിനെ കുറിച്ചൊരു വേറൊരു രീതിയിൽ ലൈക്ക് വർത്തമാനം പറയുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് എന്ത് കാട്ടണം, അവർക്ക് കഴിവുണ്ടെങ്കിൽ, അവർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നട്ടലെന്നുള്ള പ്രയോഗം ഞാൻ ഉപയോഗിക്കുന്നില്ല, ഐ എം സോറി, ഒരു ആവേശത്തിൽ വന്നതാണ്.
പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്, എൻ്റെ തെറ്റ്, ഞാൻ എന്തായാലും ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾ ആ ക്ഷമയെ ചോദിച്ചതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആ വാക്ക് ഞാൻ പിൻവലിച്ചു. ഞാൻ മറന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇത് ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ സിബിൻ ഇപ്പുറത്ത് ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ എന്താണ് പറയുക, അയാളെ വിമർശിക്കാനോ അയാളെ അഴിച്ചിടാനോ അയാളുടെ വായടപ്പിക്കാനോ പറ്റാത്തൊരു സാഹചര്യം നോക്കി കാണുന്ന സമയത്തൊക്കെ വൈ 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 എന്ന് തോന്നിപ്പോവാണ്. എന്താണ് ആൾക്കാർക്ക് എന്തിനാണ് പേടി? സിബിനെതിരെ സംസാരിക്കാൻ എന്ത് തന്നെ പേടിക്കുന്നു? സിബിനെതിരെ സംസാരിക്കാൻ എന്തുകൊണ്ട് പേടിക്കണം? അവിടുത്തെ പല കണ്ടസ്റ്റൻസിനും ബുദ്ധിമുട്ടുണ്ട് സിബിനെതിരെ വർത്തമാനം പറയാൻ, സിബിനെ കുറിച്ച് പറയാൻ പ്രശ്നമുണ്ട്. ജിൻഡോവിനെതിരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പലർക്കും. എനിക്ക് പലരെയും കാണുമ്പോൾ പുച്ഛമാണ്. ജിൻഡോനെ അതിൻ്റെ അകത്ത് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. മുടിയനൊക്കെ ആ ഇതിൽ പെടുന്നതല്ലേ? മുടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, മുടിയനൊക്കെ ഇപ്പോൾ കുറ്റമല്ല, പക്ഷെ ഞാൻ പറയാണ് ജസ്റ്റ്, മുടിയനൊക്കെ ഇപ്പോൾ രക്ഷപ്പെട്ടു, സുഖാ മുടിയന്, മുടിയന് സുഖമാണ്, മുടിയന് സുഖമാണ്, ശരണ്യക്ക് സുഖമാണ്, അതിനകത്തുള്ള പല കണ്ടസ്റ്റൻസിനും ഇപ്പോൾ സുഖ. കാര്യം ഇവരുടെ അപ്പൊക്ക് വെച്ച് പിടിച്ചങ്ങ് പോയാൽ മതിയേ. അത് മറ്റേ പറഞ്ഞ സിബിൻ്റെപ്പം ജിൻഡിനൊപ്പം വെച്ച് പിടിച്ചങ്ങ് ചിരിച്ചും കളിച്ച് തമാശ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോയാൽ മതി, സുഖമാണ്. ആരും അവർക്കെതിരെ ഒന്നും പറയാനോ പിടിക്കാനോ ഒന്നിനും പോവില്ലല്ലോ. അപ്പോൾ ഒരു അതാണ് ഈ ഗാങ്ങിൻ്റെ അകത്ത് പോയി പെട്ടാലുള്ള സുഖം എന്ന് പറയുന്നത്. ഒന്നും പേടിക്കണ്ട, ഒരു മെജോറിറ്റി ഗാങ്ങിൻ്റെ ഇടയിൽ പോയി പെട്ട സുഖമാണ്. ആ കളിയാണ് ഇവരൊക്കെ കളിക്കണത്. അല്ലാണ്ട് മുടിയനൊക്കെ ഒന്ന് ഒറ്റപ്പെടട്ടെ, മുടിയനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് വിമർശിക്കട്ടെ, മുടിയനെ ഒന്ന് വെറുതെ നോമിനേറ്റ് ചെയ്യട്ടെ, മുടിയനെ ഒന്ന് ടാർഗറ്റ് ചെയ്യട്ടെ, മുടിയൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ വരും, അല്ലെങ്കിൽ മുടിയൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പം മുടിയൻ നൈസിൽ നിൽക്കണു സേഫായിട്ട്, അവിടെയൊക്കെയാടാ അവിടെ ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെയാണ് എക്സ്പോസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കളത്തിലേക്ക് ഇറക്കേണ്ടത്. അതവിടെ പലർക്കും വയ്യ. അതെന്ത് സിബിൻ ചെയ്യണ കളി സിമ്പിൾ, അതിൻ്റെ അകത്ത് വീക്കായിട്ടുള്ള ആളുകളെ മൊത്തം കൂടെ നിർത്തുകയാണ്, വീക്കായിട്ടുള്ള ആളുകളെ മൊത്തം കൂടെ നിർത്തുക, എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് അടിച്ചു വീഴ്ത്തുക, അവരെ പുറത്താക്കുക. അവർ പുറത്താക്കി കഴിഞ്ഞാൽ സിബിൻ്റെ പരിപാടി എളുപ്പമാവും. അതായത് ഈ പറഞ്ഞ വീക്കായിട്ടുള്ള ആളുകളൊക്കെ കൂടിയിട്ട് വരുന്ന സമയത്ത് സിബിന് സിമ്പിൾ സുഖമായിട്ട് അങ്ങ് ഇരുന്നു കൊടുത്താൽ മതി. അവസാനം വരെ കപ്പ് കയ്യിലിരിക്കും. അപ്പൊ ഇത് സിബിന്റെ പ്ലാൻ ആണോ എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല, ബട്ട് വാട്ട് സിബിൻ ഈസ് ഡൂയിങ് ഈസ് ഗ്രേറ്റ്. സിബിന്റെ ഭാഗത്ത് നിന്ന് സിബിന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സിബിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ആക്ച്വലി ഉണ്ട്. സിബിൻ കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല, കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം സിബിൻ നല്ല കണ്ടസ്റ്റന്റ് അല്ല എന്നല്ല. സിബിൻ നല്ല കണ്ടസ്റ്റന്റ് ആണ്, അയാള് ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അയാളുടെ പ്ലാനുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയ അയാളുടെ പ്ലാനുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സിബിൻ നൈസായിട്ട് ആളുകളെ കൂട്ടത്തിൽ ചേർത്തി അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ തൂക്കി വെളിയിൽ കളഞ്ഞ്, പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജാസ്മിനും ഗബ്രിയും വെളിയിൽ പോയി നിൽക്കുക, പോവില്ല എന്നുള്ളത് വേറെ വിഷയം. അഥവാ സിബിൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെ ജാസ്മിനോ ഗബ്രിയോ വെളിയിലേക്ക് പോയി എന്ന് വെക്കുക, പിന്നെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് സിബിനെതിരെ മത്സരിക്കുമോ, സിബിൻ അത് എത്രത്തോളം എളുപ്പമായിരിക്കും, ആ രീതി ചിന്തിച്ചു നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കൃത്യമായിട്ട് പിടുത്തം കിട്ടും. കൂടി പോയാൽ സായി ബ്രോ എനിക്കറിയില്ല, സായി ബ്രോയുടെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. സിബിനെതിരെ ഗെയിം കളിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത്. അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കളിക്കുകയാണെങ്കിൽ സായി ബ്രോ ഒക്കെ കളിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിബിനെ ഏറി കയറ്റുന്ന അല്ലെങ്കിൽ സിബിനെതിരെ ഒരു മത്സരം വരുന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സായി ബ്രോനെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ സായി ബ്രോ കളിക്കും, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ആര് സിബിനെതിരെ വർത്തമാനം പറയും? സിബിനെതിരെ കളിക്കും, ജിൻഡോൻ്റെ എതിരെ ആര് കളിക്കും? ഐ ഡോണ്ട് നോ. ജിൻഡോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, അതായത് എല്ലാവരും കൈയടിക്കുക, അയാൾക്ക് വേണ്ടി ചിരിക്കുക, അയാളുടെ കൂടെ നിന്നു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പൊട്ടനാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ നിന്നു കൊടുക്കുന്ന പരിപാടിനെ, ആ പ്രിവിലേജ് അയാൾ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്, ആ പ്രിവിലേജ് അയാൾ നല്ല രീതിയിൽ മുതലാക്കണമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കി കാണുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനോട് പച്ചയ്ക്ക് ചോദിക്കണം, നിങ്ങൾ അണ്ണാക്കിലെ പിരിവെട്ടലാണോ, നിങ്ങൾ എന്തേ, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിൻഡോൻ്റെ എതിരെ സംസാരിക്കാൻ പേടിയുണ്ടോ? നിങ്ങൾ പണ്ട് സംസാരിച്ച പോലെയൊന്നും ഇപ്പം ജിൻഡോൻ്റെ എതിരെ സംസാരിക്കുന്നില്ലല്ലോ. സിബിനെതിരെ എന്താണ്, എല്ലാവരും എന്തിനാണ് സിബിൻ്റെ വലയിൽ പോയി പെട്ടിരിക്കുന്നത്? എല്ലാവരും സിബിൻ പറയുന്ന തലയാട്ടം വേണ്ടിയിട്ടാണോ അതിൻ്റെ അകത്ത് പോയിരിക്കുന്നത്? സിബിൻ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ, ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻ്റ് അല്ലേ, അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വേണ്ടി പോയതല്ലേ, പിന്നെ എന്തിനൊരു ഗ്യാങ്ങായിട്ട് നിന്ന് കളിക്കുന്നു? നിങ്ങൾക്ക് മത്സരിക്കണ്ടേ? നിങ്ങൾക്ക് ഹൈലൈറ്റ് ആവണ്ടേ? നിങ്ങൾക്ക് കണ്ടന്റ് പുഷ് ചെയ്യണ്ടേ?
നിങ്ങൾക്ക് കപ്പ് നേടണ്ടേ? നിങ്ങളെന്താ ചിന്തിക്കാത്തെ? നിങ്ങളെല്ലാവരും ഡമ്മികളായി മാറിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു, സിബിന്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് പറയണം. അതിലാരേട്ടം പച്ചയ്ക്ക് പറയുന്ന സമയത്ത് എന്താവും? അതിൻ്റെ അകത്തുള്ള ഈ സേഫായിട്ട് മേപ്പെട്ട് നോക്കിയിട്ട് ഈ പറഞ്ഞ ജിൻഡോൻ്റെയും അല്ലെങ്കിൽ സിബിൻ്റെ ഒക്കെ കൂടെ നിന്നങ്ങ് പോകുന്ന ആൾക്കാർക്ക് ഈഗോയ്ക്ക് ഹേർട്ടാവണം. അവരുടെ ഈഗോയിനെ കുത്തി നോക്കണം. അവരുടെ ഈഗോയിലേക്ക് ഇൻസെക്യൂരിറ്റി എല്ലാം കൂടി കുത്തിക്കയറ്റി അങ്ങ് കൊടുക്കണം. അവരെ അങ്ങ് ഇളക്കി പണ്ടാറടക്കി വിടണം. എന്നിട്ട് ഗെയിം അങ്ങ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുക്കണം. പിന്നെ എന്താ എന്താ അതിനകത്ത് സംഭവിക്കാൻ വേണ്ടി പോണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. മനസ്സിലായില്ലേ? ഗബ്ബർ അടിച്ചൊരു ഡയലോഗ് ഉണ്ട് മറ്റേ സിബിൻ്റെ അടുത്ത്. അതായത് 10 പേര് ഇറന്നിട്ട് രണ്ടാൾക്കാരെ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നത് വലിയ കാര്യമൊന്നും അല്ല പറയണ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ട്. ഓ, ഇത് വെളിയിൽ എങ്ങനെ പോകും? വെളിയിൽ ശരിയാണ്, ജാസ്മിനും ഗബ്രിക്കും നല്ല ഹേറ്റേഴ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട്. ഇത് മറ്റ് മത്സരാർത്ഥികളോടുള്ള സ്നേഹമല്ല, ഈ ജിൻഡോനോടുള്ള സ്നേഹമോ സിബിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഇവരുടെ അടിമകളായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോടോ ഉള്ള സ്നേഹമൊന്നും അല്ല പ്രേക്ഷകർക്കുള്ളത്, ഒരിക്കലുമല്ല. ഈ ജാസ്മിനോടും ഗബ്രിയോടും ഉള്ള ഹേറ്റ്, അവർക്കെതിരെ ഇവര് വർത്തമാനം പറയുന്നതുകൊണ്ടും അവരെന്നെ ബുള്ളി ചെയ്യുന്നതുകൊണ്ടും അവരെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടും ആ ഒരു ഹേറ്റ് എന്താണ് പറയുക, ഇവര് ഈ മറ്റ് കണ്ടസ്റ്റൻസ് അവരെ ഊക്കി വിടുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കണ്ടസ്റ്റൻസിന്, മനസ്സിലായി? കണ്ടസ്റ്റൻസിനല്ല, പ്രേക്ഷകർക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ഇവിടെ വർക്കാവുന്നത്. അല്ലാണ്ട് ഇവരുടെ ഗെയിമിന്റെ ബലം കൂടുതൽ കൊണ്ടൊന്നുമല്ല. ശരണ്യൊക്കെ നിന്നിട്ട് ഞാൻ 2 ദിവസം മുമ്പ് കണ്ടതാണ്, ഈ ജാസ്മിനെയും ഗബ്രിയനെയും പിടിച്ചിട്ട് ഊക്കി വിടുന്ന സമയത്ത് ഈ ശരണ്യൊക്കെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നു ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ജാസ്മിനെയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രീതു ഒക്കെ ഇടയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഇവരൊന്നും ഫ്രെയിമിലേ ഉണ്ടായിരുന്നില്ല, അവർക്കൊന്നും ഇതിനകത്ത് റോളേ ഇല്ല, അവര് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല, അവർക്കൊരു ഒരു ഒരു കണ്ടന്റ് പോലും അതിനകത്ത് അവർക്കില്ല. അപ്പൊ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അറിയാണ്ട് ആട്ടം തുള്ളണ പോലുള്ള പരിപാടികളൊക്കെയാണ് ഇവര് കാണിച്ചു കൂട്ടുന്നത്. അവരെന്താണ് ഈ സിബിന്റെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ജിൻഡുവിന്റെ കൂടെ നിൽക്കുന്നു, അവരെന്തൊക്കെയോ കാണിക്കുന്നു, അവരുടെ കൂടെ അങ്ങ് വെച്ച് പിടിക്കുന്നു, ജിൻഡുവിന് വെളിയിൽ തപ്പോട്ട്, സിബിൻ വെളിയിൽ നിന്ന് വൈൽഡ് കാർഡായി വന്നൊരാള്, അപ്പോ സിബിൻ അതിൻ്റെ അകത്ത് ആരുടെ എതിരെ കളിക്കുന്നു, ആർക്കെതിരെ സംസാരിക്കുന്നു, അപ്പോ അതിനനുസരിച്ചിട്ട് സിബിൻ്റെ കൂടെ നിന്നിട്ട് അവർക്കൊക്കെ എതിരെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സപ്പോർട്ട് കിട്ടും, എന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഈ ഒരു ചിന്തയിലൂടെയുള്ള കളികളാണ് ഇപ്പൊ അതിൻ്റെ അകത്ത് പലരും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിരീക്ഷണം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് തന്നെയാണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ അകത്തുള്ള ഈ ജിൻഡോന്റെയും സിബിന്റെയും കൂടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് വലിയ റോളില്ല, പഴം വിഴുങ്ങികൾ തന്നെയാണ്, കഴിവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് കഴിവുകളൊക്കെ ഉണ്ടാവുകയായിരിക്കാം, പക്ഷെ ഈ ഗെയിം ഷോവിന് പറ്റിയ ഒരു കഴിവ് ആക്ച്വലി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പച്ചയ്ക്ക്. ഇതിനർത്ഥം ഞാൻ ജാസ്മിനെ ഗബ്രീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇനി ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ജാസ്മിനെ ഗബ്രീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെയാണ് പറയാൻ ധാരണ എന്നുണ്ടെങ്കിൽ, അല്ല ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, എനിക്ക് അവരോട് പറയാനുള്ള നീയൊക്കെ പോട, വിവരം വേണം ഞാൻ പറയണത് മനസ്സിലാക്കാൻ എന്നേ തിരിച്ചു ചോദിക്കാനുള്ളൂ. ഗെയിം ഷോ ഗെയിം ഓരോ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസിനെ വിലയിരുത്തിക്കൊണ്ട് വർത്തമാനം പറയുന്ന പരിപാടിയാണ് ഞാൻ നടത്തുന്നത്, അല്ലാതെ ഇവിടെ കിടന്നിട്ട് ആരെയും താങ്ങി അങ്ങ് തലയിൽ കയറ്റി വെക്കാനോ അല്ലെങ്കിൽ ആരെയും പിടിച്ച് തൂക്കി ഏറി കയറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നൊന്നുമല്ല. കാര്യം പറയും, കണ്ട കാര്യം തോന്നിയ പോലെ അങ്ങ് പറയും. ആൾക്കാരുടെ കയ്യടി കിട്ടാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പരിപാടികൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ അറിയാൻ പാടില്ലാണ്ടല്ല, പക്ഷെ എനിക്ക് അങ്ങനെയുള്ള കയ്യടി വേണ്ട. എനിക്ക് ഇതിൻ്റെ അകത്ത് മര്യാദയ്ക്ക് ന്യായപരമായി എന്താണ് ന്യൂട്രലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾക്ക് കയ്യടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങ് അടിച്ചാൽ മതി, മനസ്സിലായ? ഇല്ലെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയും. ശരിയെന്നാ.